ഉണ്ട്. ഒരു മാസം മലയാള സിനിമയ്ക്ക് അത് ഗംഭീരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും ഏത് ജോണറിൽപ്പെട്ട സിനിമകളാണെങ്കിലും അതിനൊരു എൻ്റർടൈൻമെൻറ്റ് മേഖല ഉണ്ടെങ്കിൽ അത് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ വരും. അത് വിജയിപ്പിക്കുന്ന തെളിവാണ് ഈ മാസം ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളിൽ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പങ്കേറാൻ സാധിച്ചു. ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട്. കാരണം തികച്ചും വ്യത്യസ്തമായ സിനിമകളാണ് ഇപ്പം മലയാളത്തിലിറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ബിഗ് ബോയ്സിനെയും ഹാറ്റ്സ് ഓഫ് ടു ദം. കാരണം ഒരു പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ്, നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന ഒരു കഥയാണ്. പക്ഷെ അത് നമ്മുടെ മനസ്സിനെ തൊടുന്ന രീതിയിൽ അത് തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചതിൽ ബോയ്സിനെയും ചിദംബരം, ഷൈജു, സുഷിൻ, വിവേക്, അജയൻ, ജാലശ്ശേരി, സൗബിൻ, ഗണപതി, ചിത്തു, ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ്. അതേപോലെ പടത്തിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം ചാക്കോച്ചിന് ചെയ്യാൻ ഒരു അവസരം കിട്ടുമായിരുന്നെങ്കിൽ ഏത് ചൂസ് ചെയ്തേനെ പടം കണ്ടിട്ട്? അറിയില്ല, ഏതാണെങ്കിലും ചെയ്യും. അത്രയ്ക്ക് ഗംഭീരമാണ് എല്ലാവരും. എല്ലാവരും ടീം മൊത്തം, ഇപ്പോൾ ബാലു ആണെങ്കിലും ജീനാണെങ്കിലും ചന്തു, എല്ലാവരും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്, സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവരെ ഇതുവരെ കാണാത്ത രീതിയിൽ ഗംഭീര ഒരു സിനിമയുടെ രീതിയിൽ ഗംഭീര സിനിമയുടെ ഭാഗമായി കാണാൻ സാധിച്ചു. ഇവിടെ വന്നിട്ടുണ്ട്. സോ ഹാപ്പി ഫോർ ദം. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് തോന്നുന്നു വളരെ റിസ്ക് എടുത്തൊരു ചെയ്തൊരു സിനിമയാണ്. ഒരു ഒരുപാട് കോസ്റ്റായിട്ടുള്ള സിനിമയാണ്. പക്ഷേ ആ സിനിമയുടെ ഒരു വിശ്വാസം അത് 100% അല്ലെങ്കിൽ 110% നേടത്തിക്കൊണ്ട് അവരെ ചെയ്ത് കാണിച്ചു അല്ലെങ്കിൽ തെളിയിച്ചു ജയിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഖാലിദ് റഹ്മാൻ ഒരു ഒരു സർപ്രൈസ് എലമെൻ്റ് ആയിരുന്നു. അവരുടെ അഭിനയം വളരെ ടച്ചിങ് ആയിരുന്നു. പിന്നെ സുഷിൻ, ടെക്നിക്കൽ പ്രൂ, ഷൈജു, എല്ലാവരും ഗംഭീരമായിരുന്നു. അതേപോലെ പടം കണ്ട പലരും പടം ഒരു ഹാർട്ട് ടച്ചിങ് ആണ്, ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ ബോണ്ട് പറയുന്നുണ്ട്. സോ കണ്ണ് നിറഞ്ഞു എന്നൊക്കെ പലരും സിനിമ കണ്ട ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ചാക്കോച്ചൻ എങ്ങനെയാണ് കണ്ണ് നിറഞ്ഞു? എനിക്ക് ഞാൻ സിനിമ കാണുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറയാറുണ്ട്, ഇൻ്റർവ്യൂ സമയമൊക്കെ പറയുകയാണ്. കാരണം ഇത് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം പണ്ട് ഇതേപോലെ ഞാനും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും ഒരു അംബാസഡർ കാറിൽ 8 പേര് ഒരു അംബാസഡർ കാറിൽ എങ്ങനെ പോയിട്ടുണ്ട്, ഒരു പടക്കിനെ ട്രിപ്പ് പോയ കാര്യം. ഞങ്ങളൊരു കോറം, ഒരു കുരിശടി കോറം എന്ന് പറഞ്ഞൊരു കോറം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മകളൊക്കെ ഞാൻ പ്രിയോട് പറയുമായിരുന്നു. സോ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, സീക്വൻസുകളുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ വിജയിക്കുന്നത്. ഇത്രയും നമുക്ക് മനസ്സിലേറ്റ് മനസ്സിൽ കൊണ്ട് വീടുകളിലേക്ക് പോകുമ്പോൾ, സിനിമ കണ്ടിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ അത് മനസ്സിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഉറപ്പായിട്ടും കെട്ടിപ്പിടിച്ച് മോട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഭാര്യ കണ്ടായിരുന്നു.